ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവപുത്രൻ്റെ തിരുനാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും വന്ദനങ്ങൾ. കഴിഞ്ഞ ചില വീഡിയോകളിലൂടെ ക്രൈസ്തവ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കപട രോഗശാന്തി ശുശ്രൂഷകളെക്കുറിച്ചും അതിൻ്റെ മറവിലെ ഉദ്ദേശലക്ഷ്യങ്ങളെപ്പറ്റിയും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അതിനെ പതിവ് പോലെ എതിർത്തും അനുകൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ കമൻറ്റുകളായും ഫോൺ വിളികളായും വന്നുകൊണ്ടിരുന്നു. ഇന്ന് അനുബന്ധമായി തന്നെ നമുക്ക് ഒരു വിഷയത്തിലേക്ക് കടക്കാം. അത് ചില സുഹൃത്തുക്കൾ വളരെ നിർവ്യാജമായ മനസ്ഥിതിയോടെ നിഷ്കളങ്കമായ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. ഈ പറയപ്പെട്ട പല ആളുകളും പ്രവചിച്ചത് ഒത്തുവരുന്നു. അവരുടെ സഭകളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. താങ്കളവിടെ വന്നിട്ടുണ്ടോ? വന്ന ഈ രീതി കണ്ടിട്ടുണ്ടോ? അവിടെ നടക്കുന്ന വിടുതലുകളെക്കുറിച്ച് താങ്കൾക്ക് വല്ലതും അറിയാവോ? അറിയാതെ നടത്തുന്ന ഈ വിമർശനങ്ങൾ അസൂയയിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ലേ? ഇത്യാദി ചില ചോദ്യങ്ങളാണ്. ഞാനതിന് അവരോട് എൻ്റെ നിലപാടുകൾ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അനുബന്ധമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ പലരുടെയും പ്രവചനങ്ങൾ എന്തെല്ലാം കാരണങ്ങളാൽ പൊരുത്തപ്പെട്ടു വരുന്നു, അവ നിറവേറുന്നു, ചിലതെന്തുകൊണ്ട് നിറവേറാതെ വരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്നടുത്ത് വരാം. ആദ്യം തന്നെ ഈ പ്രവചനവുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ ബൈബിളിൻ്റെ പുതുനിയമത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒന്ന് വരണം. വിശുദ്ധ ബൈബിളിൽ റോമർ കെഴുതി ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വേദഭാഗങ്ങളിലും 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വേദഭാഗങ്ങളിലും കൃപാവരങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് കണക്കുകൂട്ടി 15 കൃപാവരമുണ്ടെന്നും 21 എണ്ണം ഉണ്ടെന്നും വ്യത്യസ്തമായ ലിസ്റ്റ് നമുക്ക് ആ രൂപത്തിൽ കിട്ടാറുണ്ട്. ഏതായാലും സൂക്ഷ്മാംശങ്ങളിലെ ചില കണ്ടെത്തലുകൾ ഈ ദൈവം സൗജന്യമായി തൻ്റെ സഭയ്ക്ക് കൊടുത്തിട്ടുള്ള ഇത്തരം ഗിഫ്റ്റുകളെക്കുറിച്ച് ഒരു വലിയ തർക്കമൊന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് അത് ഇവിടെ പ്രസക്തമല്ല. മാത്രമല്ല, പുതിയ നിയമസഭയിൽ അതിൻ്റെ ഓഫീസേഴ്സിനെ, ഭാരവാഹികളെ ദൈവത്തിൻ്റെ വചനം എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങളിൽ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സഭയിൽ ദൈവം അപ്പോസ്തലന്മാരെ നിയമിച്ചിരിക്കുന്നു. ആ ലിസ്റ്റിന് ശേഷം വരുന്നത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ ആ സ്ഥാനവും മഹിമയും എത്ര വലുത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനതിൻ്റെ ക്രമം ആ രൂപത്തിൽ ഒന്ന് ബോധ്യപ്പെടുത്തിയത്. തൊട്ടടുത്ത് വരുന്നത് സുവിശേഷകന്മാരാണ്. സുവിശേഷം പൊതുസമൂഹത്തോട് പ്രസംഗിക്കുന്ന, സുവിശേഷ പ്രചരണാർത്ഥം പലയിടങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ആ പ്രോട്ടോക്കോളിൽ 3-ാമത് വരുന്നത്. ഇനി 4-ാമത് വരുന്നത് സുവിശേഷകർ, സുവിശേഷത്താൽ നേടുന്ന ആത്മാക്കളെ സംരക്ഷിക്കുന്ന പിതൃസ്ഥാനീയനായ സഭയുടെ പാസ്റ്ററാണ്, അല്ലെങ്കിൽ ഇടയൻ എന്ന് മലയാളത്തിൽ. ഇനി ഈ ഇടയൻ പരിപാലനത്തിലൂടെ സഭയെ ശക്തിപ്പെടുത്തുമ്പോൾ അവരെ നേർവഴിക്ക് നടത്തേണ്ട ഉപദേശവും മാർഗദർശനവും നൽകാൻ ഉപദേഷ്ടാവ് എന്ന ഒരു പദവി കൂടി അവിടെയുണ്ട്. ഇതെല്ലാം ശുശ്രൂഷാ സംബന്ധിയായ പദവിയാണ്. അപ്പോൾ സഭയിൽ അപ്പോസ്തലന്മാർ അഥവാ ശ്ലീഹന്മാരുണ്ടായിരിക്കണം. ശ്ലീഹന്മാർ എന്ന് പേർപ്പെട്ട 12 പേരാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് ആ പേരിനാൽ ആരും അറിയപ്പെടുന്നില്ല. ആ പേരിനാൽ ഒരാൾ അറിയപ്പെടുന്നത് തെറ്റുമല്ല. കാരണം ആ ശുശ്രൂഷ ഇപ്പോഴും നിർവഹിക്കാൻ നിയമതടസ്സമില്ല. എന്നാൽ അപ്പോസ്തലന്മാർ എന്ന് പേർപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാരുടെ ആ പദവിയായിരിക്കില്ല അവർക്ക്. അപ്പോസ്തലൻ എന്ന വാക്കിന് അയക്കുന്നവൻ, അയക്കപ്പെട്ടവൻ എന്നേ അർത്ഥമുള്ളൂ. വക്താവ് ഒരു കാര്യം പോയി പറയാൻ നിയോഗിക്കപ്പെട്ടവൻ, ഒരു ദൗത്യം നിവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾ, പ്രേഷിതൻ എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. ആ അർത്ഥമെടുത്താൽ ആ പദം ഇന്നും ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അധികമാരും അങ്ങനെ ഉപയോഗിച്ച് കാണുന്നില്ല. രണ്ടാമതായി വരുന്നത് പ്രവാചകന്മാരാണ്. 3-ാമതായി വരുന്നത് നാം മുമ്പ് ചിന്തിച്ച പോലെ സുവിശേഷം പ്രസംഗിക്കുന്ന എവാഞ്ചലിസ്റ്റുകൾ, സദ്വർത്തമാനത്തെ ലോകത്തോട് ഘോഷിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനത്തെപ്പറ്റി പ്രസംഗിക്കുന്ന ആളുകളാണ് സുവിശേഷകർ എന്ന് പറയുന്നത്. ഇവരുടെ കൂട്ടായ ദൗത്യവും ഉത്തരവാദിത്വവും ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ
ശബക്കുള്ളിൽ കൊണ്ടുവന്ന് അവർക്ക് സ്നാനകർമ്മം നൽകി അവരെ സഭയുടെ ഭാഗമാക്കി അവരെ പരിപാലിക്കുന്ന പിതൃസ്ഥാനീയമായ ഒരു ശുശ്രൂഷ. അദ്ദേഹം അവരുടെ മുറിവുകൾ കെട്ടുന്നു, അവരുടെ വ്യഥകളെ പരിഹരിക്കുന്നു, അവർക്ക് വേണ്ടി ജീവിക്കുന്ന പല ഘട്ടങ്ങളിലും സഭയോട് തന്നെ ചേർന്നുള്ള പാർസനേജുകളിലോ സംവിധാനങ്ങളിലോ പാർത്ത് തൻ്റെ ആ സമൂഹത്തിൻ്റെ ഇടയ ശുശ്രൂഷ നിർവഹിക്കുന്ന ആളുകളെ പാസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരെ സുവിശേഷം പറഞ്ഞ് നേടി വിശ്വാസത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് പരിപാലിക്കുന്നതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് അവർക്ക് വേണ്ട മാർഗദർശനം. ഏത് വഴിയാണ് സഞ്ചരിക്കേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തതെന്താണ്, ചെയ്യേണ്ടതെന്താണ്, ഇതാണ് ടീച്ചർ. വാസ്തവത്തിൽ ഇന്ന് എത്ര സഭകൾ ഈ ശുശ്രൂഷകളെല്ലാം അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സഭയുടെ സംഘടനാപരമായ സംവിധാനങ്ങൾ നിമിത്തം ഇതെല്ലാം പ്രായോഗികമായി അംഗീകരിക്കുന്ന ഏതെങ്കിലും സഭയുണ്ടോ എന്നോട് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ചിലയിടത്ത് ചിലതുണ്ട്, ചിലയിടത്ത് ചിലതില്ല. അവരുടെ അജ്ഞതയാണ് അതിന് കാരണം. സഭയിൽ ഇവയെല്ലാം അനുവദിക്കപ്പെടുന്ന ഇടത്താണ് സഭ യേശുവിൻ്റെ യഥാർത്ഥ സഭയുടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചോദിക്കുക, അപ്പോൾ യഥാർത്ഥ സഭയെങ്ങും ഇല്ലേ? ഉണ്ട്. അതെന്തെന്നാൽ നമ്മളുടെ ആഗോളസഭയെ മൊത്തമെടുത്താൽ അതിൽ ഈ ഇടയന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരുണ്ട്, ഉപദേഷ്ടാക്കളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു ലോക്കൽ ചർച്ച് ഒറ്റക്കെടുത്താൽ ലക്ഷണമൊത്ത ഒരു സഭയെ അവിടെ കാണാൻ പലപ്പോഴും കഴിയില്ല. പക്ഷേ ഒരു സെൻറ്റർ എടുത്താൽ, ആ സെൻറ്ററിലെ വിശ്വാസികളെയൊക്കെ ചേർത്തെടുത്താൽ അതിലൊരു സഭയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിനകത്ത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാനായിട്ടുണ്ട്. നമ്മുടെ ബ്രദറൻ സഹോദരങ്ങളും മറ്റും ചിന്തിച്ചിട്ടുള്ളത്, അവർ പഠിപ്പിക്കുന്നത്, ഇന്ന് ചിലതരം ശുശ്രൂഷകൾക്ക് പ്രസക്തിയില്ല എന്ന് തന്നെയാണ്. അവർക്ക് പാസ്റ്റർ ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അവരത് ബോധ്യപ്പെടുത്തിയാൽ മതി. പാസ്റ്റർ അവർക്കില്ലാത്തത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. ഈ വേദഭാഗം ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ, അതോ അവരുടെ നേതാക്കൾ ആരെങ്കിലും വ്യാഖ്യാനിച്ച് അത് മോശമാക്കിയതാണോ, എനിക്കറിയില്ല. പാസ്റ്റർ എന്ന ഒരു തസ്തിക ആരെങ്കിലും അവിടെ വിളിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അവരെ എങ്ങനെ പാസ്റ്റർഷിപ്പിൽ ഉൾക്കൊള്ളുന്നതായിട്ടും എനിക്കറിയില്ല. സഭയ്ക്ക് നെടുനായകത്വം നൽകുന്ന ഒരു ലീഡർ സഭയ്ക്കുണ്ട്, അതിനെ എങ്ങനെയാണ് ആ സമൂഹം കരുതുന്നത് എനിക്കറിയില്ല. ബാക്കി മിക്ക സഭകൾക്കും തത്വത്തിൽ സഭകളിലാണെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിൽ അധ്യക്ഷ സ്ഥാനത്ത് ഒരാളുണ്ട്, അത് വചനപരം തന്നെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കാണേണ്ട ഒരു കാര്യം, ഈ ബ്രദറൻ സഭ ഒഴിച്ചുള്ള മിക്ക സഭകളും ഈ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ആ ഉപദേശങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സഭകളൊഴിച്ച് ബാക്കിയുള്ളവയെല്ലാം ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ ആ പ്രവൃത്തിക്ക് ഇന്നും കൃത്യമായ അംഗീകാരം കൊടുക്കുന്നുണ്ട്. ബ്രദറൻ സഭ ഈ ദൈവീക വരങ്ങൾക്ക് ആ പാതി മാത്രം പരിഗണന കൊടുക്കുന്ന ഒരു സമൂഹമാണ്. എന്ന് പറഞ്ഞാൽ ചിലതരം വരങ്ങൾ ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് അവരുടെ വാദം. അത് എന്നാണ് അത് നിലച്ചുപോയത് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം അവർക്ക് തരാനായിട്ട് കഴിയില്ല. എക്സാമ്പിൾ, അവരുടെ പഠനം ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 13 പറയുന്നതനുസരിച്ച് ഭാഷാവരം നീങ്ങിപ്പോകും, പ്രവചനവരം നീങ്ങിപ്പോകും, ജ്ഞാനം നിന്നുപോകും. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതെന്നാണ് സംഭവിച്ചത് എന്നതിന് യാതൊരു ഉത്തരവും തരാൻ അവർക്ക് സാധിക്കില്ല. വ്യത്യസ്ത ഉത്തരങ്ങളാണ് പറയുന്നത്. അതിലെ പ്രമുഖനായ നമ്മുടെ സുഹൃത്ത് ES തോമസ് പറയുന്നത്, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ആ പുസ്തകം അതിൽ പരാമർശിക്കുന്ന സംഭവങ്ങളുടെ ആ കാലഘട്ടത്തിൽ പ്രവചനമൊക്കെ നിന്നുപോയി എന്നാണ്. അടുത്ത ചോദ്യം വരുന്നു, അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം എങ്ങനെ എഴുതാൻ പറ്റും? ഉത്തരവില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് അത് ബ്രദറിനുപദേശമല്ല, എനിക്ക് ബ്രദറിനുപദേശം അങ്ങനെയാണെന്ന് അറിയില്ല, ആണെങ്കിൽ തിരുത്തി തരിക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, എന്നാണ് നിലച്ചത് എന്ന് പറയാൻ അവർക്ക് വ്യത്യസ്ത വാദങ്ങളാണ്. ചിലർ പറയാറുണ്ട് അത് ബൈബിൾ എഴുതി കഴിഞ്ഞപ്പോഴാണ്, ചിലർ പറയുന്നത് ക്രോഡീകരിച്ച് കഴിഞ്ഞപ്പോഴാണ്. അത് കൃത്യമൊരു ഉത്തരവൊന്നുമില്ല. അതിലേത് ഉത്തരം പറഞ്ഞാലും അബദ്ധത്തിലേ ചെന്ന് ചേരൂ, അതിൽ കൃത്യമായിട്ട് അവർക്കൊരു പ്രതികരണം നടത്താനായിട്ടാവില്ല. പിന്നെ അവർ ചെയ്യുന്നത് പെന്തക്കോസ് സഭകളിലോ അല്ലെങ്കിൽ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റുകളിലോ നടക്കുന്ന ചില സംഭവങ്ങൾ എടുത്തിട്ട് ഇത് പ്രവചനമല്ല എന്ന് ശഠിക്കുകയാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ബിബ്ലിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു വിഷയത്തിന് ഇത്തരത്തിലേക്ക് വഴിമാറിപ്പോകാനായിട്ട് പാടില്ല. അവർ വരങ്ങളെ അടയാള വരങ്ങളെന്നും അല്ലാത്ത വരങ്ങളെന്നും രണ്ടായി തിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ മാനദണ്ഡമെന്ന് എനിക്കറിയില്ല. അടയാള വരങ്ങൾ, ആ അടയാള വരങ്ങൾ ഇന്നില്ല, അല്ലാത്ത ചില വരങ്ങളൊക്കെ ഇന്നുള്ളൂ. അപ്പോൾ ഇനി വരം നിലവിലുണ്ട് എന്ന് നമ്മൾ അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാനായിട്ട് പറയും. ഈ പറഞ്ഞൊരു വെല്ലുവിളി പോലെ, രോഗികളെ കൊണ്ടുവരാം, സൗഖ്യമാക്കാവോ, ഇങ്ങനെയുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി മാജിക്ക് പോലെയല്ല, ഒരു മാന്ത്രിക പ്രോഗ്രാം പോലെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതാരെങ്കിലും ക്ലെയിം ചെയ്താൽ അവർ ചെയ്ത് കാണിക്കണം. ഞാനിപ്പോൾ സൗഖ്യമാക്കും, ഞാൻ എൻ്റെ ലീ വരമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത് കാണിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ
ഗോഡ് ആൻസറിങ് പ്രെയർ. ലോകത്തൊരു കൃപാവര പ്രാപ്തനും പൗലോസ് അടക്കം ഈ മാജിക്ക് കാണിക്കുന്ന പോലെ കൈവച്ച് കൈവച്ച് പോകായിരുന്നില്ല. ഒരിക്കലും അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് സമയമുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് അതിൻ്റെ രീതിയുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. അതറിയാത്തതാണ് വരം എന്നതുകൊണ്ട് ഇവർ ഈ അമർചിത്രകഥയൊക്കെ വായിച്ച ഓർമ്മയിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. ഇനി ഇതേ ആളുകളോട് ഇതേ ആളുകൾ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ സംവാദമൊക്കെ നടത്തിയ കുറേ നാൾക്ക് ശേഷം കുറിച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫിൻ്റെ തൈറോയ്ഡ് അസുഖത്തിന് വേണ്ടിയിട്ട് പോയി. ഞാൻ വരങ്ങളൊന്നും അവകാശപ്പെടുന്ന ഒരാളല്ല, എനിക്കങ്ങനെ വരങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ബ്രദർ സുവിശേഷനെ കണ്ടു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ വരമുള്ള നിങ്ങൾ എന്തിനാണാവോ ഇവിടെ വന്നിരിക്കുന്നത്? അദ്ദേഹം ശാന്തമായി കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ വിശ്വാസത്തിൻ്റെ ക്ഷീണമോ കുറവോ ഒക്കെ തന്നെയാകണം. എനിക്ക് വരം ഇല്ല കേട്ടോ, എനിക്ക് രോഗശാന്തിയോ അത്ഭുതമൊന്നും ചെയ്യാൻ കഴിയുള്ള ഒരാളല്ല. അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വരപ്രാപ്തനല്ല. അപ്പം നിങ്ങൾക്ക് വരപ്രാപ്തൻ്റെ അടുത്ത് പോയാൽ പോരെ, പിന്നെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ വിജയം ആഘോഷമെല്ലാം കഴിഞ്ഞു. അദ്ദേഹം വൈഫിനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഈ നിങ്ങൾ സഹായം ചെയ്യാൻ വരമുള്ളവരാണല്ലോ, ബ്രദർകാരുണ്ടല്ലോ, ഉണ്ട്, നിങ്ങൾ ലോൺ എടുക്കുമോ? അദ്ദേഹം ആകപ്പാടെ അങ്ങ് സ്തംഭിച്ചു. നിങ്ങളെന്തിനാ ലോൺ എടുക്കുന്നത്? പാവമല്ലേ, നിങ്ങൾ ബാങ്കിൽ പോവോ, ലോൺ എടുക്കുമോ, നിങ്ങൾ കടം വാങ്ങുമോ? കാരണം സഹായം ചെയ്യാൻ വരമുള്ളൊരു പ്രസ്ഥാനമാണ് നിങ്ങളുടേത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അങ്ങനല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെയല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് ഇതിങ്ങനല്ല ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതങ്ങനെയല്ലെന്ന് എനിക്കറിയാം, ഇതിങ്ങനെയല്ലെന്ന് പുള്ളിക്ക് അറിയില്ല. ആദ്യത്തെ കാര്യം, ഇതിൻ്റെ വിഷയം ഈ സജിത്തിനെപ്പോലുള്ള ആളുകൾ, തങ്കുബ്രതനെപ്പോലുള്ള ആളുകൾ, താരുവിനെപ്പോലുള്ള ആളുകൾ, ഇപ്പോൾ പറയുന്ന ബിനുവോ, വാഴക്കുറ്റിയോ, എനിക്ക് വാഴമുട്ടോ, സോറി, അദ്ദേഹത്തിൻ്റെ പേര് ആക്ഷേപിച്ച് പറഞ്ഞല്ല, അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ പ്രവചനം ഒരു തൊഴിൽ പോലെ ആക്കിയിട്ട് ഈ ദൂത് പറയുന്നൊരു ശൈലിയിലേക്ക് വന്ന ശേഷം ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടാണ് ബ്രദറൻകാർ ഒരു ഉപദേശം ശരിയോ തെറ്റോ എന്ന് സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിലെ ശരിതെറ്റുകൾ ഞാൻ ഏതായാലും പറയാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. കാരണം ഈ ദൈവം അനുവദിച്ചാൽ ഒരു ഡിബേറ്റ് വരുന്നുണ്ട്. ഇതിനകത്തൊരു കാര്യം കൂടെ, നമ്മൾ ഇതിനകത്തെ വ്യാജന്മാരെ ഇങ്ങനെ എടുത്ത് കാണിക്കുക, അപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ്. കാരണം പണ്ട് ഞങ്ങളിത് പറഞ്ഞു, ഇന്ന് നിങ്ങളിത് പറഞ്ഞു. ഞങ്ങളെന്നും ഇത് പറയാറുണ്ട്, വ്യാജന്മാരെ വ്യാജന്മാരായിട്ട് കാണുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾക്ക് അത് സഭയോളം പ്രായമുണ്ട്. സഭ എന്നെടുക്കപ്പെടുമോ അന്ന് വരെ നിലനിൽക്കേണ്ടതാണത്. അതാണ് ഇതിൻ്റെ ക്രമം. അല്ലാതെ സഭ ഇടയ്ക്ക് വെച്ച് കൃപാവരം ഉള്ളത്, അടയാളവരം ഉള്ളത്, വേറെ വരം ഇല്ലാത്തത്, ബൈബിൾ ഉള്ളത്, ബൈബിൾ ഇല്ലാത്തത്, ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. അല്ലാതെ ബൈബിൾ എഴുതി കഴിയുമ്പോൾ ഇതെല്ലാം തീരുമെന്നൊന്നും ഒരു സൂചന പോലും ബൈബിളിലില്ല. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥാപിക്കുന്നത്? ഒരു തെളിവ് അതിനകത്തില്ല. അപ്പോൾ നമ്മളത് പറഞ്ഞു, അവർക്കൊരു ട്രിക്കുണ്ട്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. അപ്പോൾ ആദ്യം ഒരു നമ്മളോട് ചോദിക്കും, ബൈബിൾ പൂർണ്ണമാണോ? ബൈബിൾ പൂർണ്ണമാണോ എന്ന് ചോദിക്കുമ്പോൾ, ബൈബിൾ ഒരു കൃതി എന്ന നിലയിൽ അതിനകത്ത് ഇനിയും പുസ്തകങ്ങൾ വരേണ്ടതുണ്ടെന്ന് ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ പറയും, നിങ്ങൾ ബൈബിൾ അപൂർണമാണെന്ന് ചിന്തിക്കുന്നു, പിന്നെ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് മറുപടി പറയുമെന്ന് ചോദിച്ചാൽ മറുപടി പറയത്തില്ല. നമ്മളിപ്പോൾ പറയുകയാണ്, കൃത്യമായി തന്നെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ ഇതേ ലേഖനം വായിച്ചിട്ട് ലവോദിക്കയ്ക്ക് എഴുതിയ ലേഖനം നിങ്ങളുടെ സഭയിൽ വായിക്കണം, ഇത് ലവോദിക്കർക്ക് കൊടുക്കണം. അപ്പോൾ ലവോദിക്കയ്ക്ക് എഴുതിയ ലേഖനം എന്തേ എന്ന് ചോദിച്ചാൽ പറയും, അറിയില്ല. ഞാനിതിലെ പുതിയ വ്യാഖ്യാനം പറയാം, അത് FAS ലേഖനം തന്നെയാണ് ലവോദിക്കയിലെ. ഇത് തെളിവൊന്നുമില്ല. വീണ്ടും കൊണ്ട് ഒത്തിരി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് പ്രവചിച്ചു. ഹാനോക്കിൻ്റെ പ്രവചനം ഇവിടെ. അപ്പോൾ ഇങ്ങനെ കിട്ടേണ്ട ഒത്തിരി കൃതികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കൃതികളിൽ ക്രോഡീകരിക്കപ്പെട്ടവയുണ്ട്. ബൈബിൾ അപൂർണമല്ല, കാരണം വിശ്വാസ സംബന്ധിയായ സകല സംഗതികൾ അതിലുണ്ട്. യേശുവിൻ്റെ വരവാണ് പൂർണ്ണത. മനുഷ്യരാശിയുടെ എല്ലാത്തരം ആഗ്രഹങ്ങളും എല്ലാത്തരം പ്രശ്നങ്ങളും എല്ലാത്തരം ദർശനങ്ങളും കാഴ്ചപ്പാടുകളും പൂർത്തീകരിക്കുന്നത് യേശുവിൻ്റെ വരവിലാണ്. യേശുവിൻ്റെ വരവ്, ദ സെക്കൻഡ് കമ്മിങ്. ആ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ അന്നാണ് സഭ പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സഭയിലെ അവസാനത്തെ ആളും അതിൻ്റെ ഭാഗമായിട്ട് ഈ വിശ്വാസം സ്വീകരിച്ച് വരുന്നത് അപ്പോഴാണ്. അതുവരെ അത് നിലനിൽക്കേണ്ടതാണ്, കൃപാവരങ്ങൾ നിലനിൽക്കേണ്ടതാണ്. ഇനി ആ കൃപാവരങ്ങൾ ഇന്ന് ശക്തിപ്പെട്ട് കാണാത്തതെന്തെന്നാണ് ഒരു ചോദ്യം. എല്ലാ സഭയിലും എല്ലാ കാലഘട്ടത്തിലും ഇല്ല, അങ്ങനെ അത് ശക്തിപ്പെട്ട് കാണണമെന്നൊന്നുമില്ല. ചിലർ പറഞ്ഞത് വിശുദ്ധിയുടെ കുറവുകൊണ്ടാണ്. ദൈവം ഒന്നും യോഗ്യത നോക്കിയല്ല ആർക്കും കൊടുക്കുന്നത്. നമ്മുടെ വിശുദ്ധിയുടെ കുറവുകൊണ്ടാണ് ഈ കൃപാവരം കിട്ടാത്തത്. ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് എന്തൊക്കെ ഇന്ന് തന്നോ അതേ ലാഘവത്തോടെയാണ് ഈ വരങ്ങളും തരുന്നത്. മനസ്സിലായില്ലേ? ദൈവം വരങ്ങൾ തരുന്നതും മറ്റൊരു കാര്യം തരുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. യോഗ്യത നോക്കിയല്ല, ഒരുവൻ്റെയും യോഗ്യത നോക്കിയല്ല. അങ്ങനെയാണെങ്കിൽ പറയൂ, യോഗ്യത നോക്കിയാണ് എനിക്ക് ഇന്നതിന്നതൊക്കെ കിട്ടിയത് എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അപ്പോൾ നമ്മുടെ വിശുദ്ധിക്ക് എന്തോ കുറവുണ്ട്, അതുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യുന്നില്ല, അടയാളം ചെയ്യുന്നില്ല, അതിലൊന്നും അർത്ഥമില്ല. അതിനല്ലേ വചനം തരണം? അപ്പോൾ നമുക്കിനി പോകേണ്ടത് ഈ വ്യാജപ്രവാചകന്മാരുടെ ചില വിഷയങ്ങളെയും ഇതിൽ നിന്ന് വേറിട്ടൊന്ന് കാണാൻ വേണ്ടിയാണ്. അവ തമ്മിലുള്ള ആ വേർതിരിവ് വളരെ പ്രസക്തമാണ്.
എന്നോട് സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ ഈ കൃപാസനത്തിലൊക്കെ വന്നാൽ കത്തോലിക്ക സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞാണ് അവിടെ ഒക്കെ വന്ന് ഈ വിടുതലൊന്ന് കാണണം. ഞാൻ പറഞ്ഞു ഇത് വിടുതലാണെങ്കിൽ എനിക്കിനി വിടുതലേ കാണണ്ട, മനസ്സിലായില്ലേ? ഈ തങ്കുവ്രതൻ്റെ അവിടെ നടക്കുന്നത്, താരുവിൻ്റെ അവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ വലിയ കോലാഹലങ്ങളിലടുത്ത് വിടുതലെന്ന് പറഞ്ഞാൽ വെറും തമാശയാണ്. ഡേവിഡ് ടെറൽ എന്ന പേരുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ വിടുതലിൻ്റെ പ്രഹസനം കണ്ടത് പുള്ളിയുടെ അടുത്താണ്. അദ്ദേഹം ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആയിരക്കണക്കിന് കർച്ചീഫുണ്ട്. ഈ കർച്ചീഫ് എടുത്ത് ഇങ്ങനെ തൂത്തിട്ടെടുത്ത് അങ്ങോട്ട് വെക്കും, വിയർപ്പ് തുടച്ചിട്ട് അത് അങ്ങോട്ട് മാറ്റും. ഇത് മേടിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇയാളുടെ വിയർപ്പ് തുടച്ച് ഈ കർച്ചീഫും കൊണ്ടുപോയിട്ട് വെച്ചോണ്ട് പ്രാർത്ഥിക്കണം. ഡേവിഡ് ടെറൽ നിങ്ങളെ ആലോചിച്ച് നോക്കണം. ഈ ടെറലിനെ ഇവിടെ എഴുന്നള്ളിച്ച് കൊണ്ട് നടന്ന ഒത്തിരി പേരുണ്ട്. വളരെ രസാവഹമായിരുന്നു അങ്ങനെ പരിപാടിയല്ല. അദ്ദേഹം കുറേ പ്രവചനം എല്ലാവരും വിളിച്ചു പറയും, അത് ആളുകൾ പരിഭാഷപ്പെടുത്തും, വല്ലാത്ത പ്രഹസനം. അപ്പം ഞാൻ അന്ന് മുതലേ ഇതാണ് ഈ അത്ഭുതമെങ്കിൽ എനിക്കിനി അത്ഭുതമേ കാണണ്ട എന്ന നിലയിലേക്കെത്തി. ഇനി ഒരു കാര്യം, ഇവരെല്ലാം ഈ സൗഖ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, ഒരു ചെറിയ ചേഞ്ച് അവിടെ വരുന്നുണ്ട്. കാലിനൊക്കെ ഒരു സ്വാധീനമില്ലാത്ത ആൾ അതിൽ ഓടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈ സ്ഥലത്ത് നിന്ന് ഇവർ ഇതേ വഴിയൊക്കെ കൊണ്ട് തന്നെയാണ് പോകുന്നത്, വയ്യാതെ തന്നെയാണ് പോകുന്നത്. ഇത് മനഃശാസ്ത്രപരമായി ഉണ്ടാകുന്ന ഒരു സവിശേഷതയാണ്, അല്ലാതെ അതിനകത്ത് ഒരു മിറക്കിളും ഈ ഡേവിഡ് ടെറലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയപ്പെട്ട കക്ഷികളൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ഇതേ ആളുകൾ രോഗികളായി തന്നെ തീരുന്നു. അപ്പോൾ നമ്മളീ പോട്ടെ പോയി കുടി നിർത്തിയ ആളുകളുണ്ട്, കുറേ പേര് മദ്യപാനം അവിടെ നിർത്തിയിട്ടുണ്ട്. ചില ആളുകൾ ഇരട്ടി കുടിയന്മാരായിട്ടാണ് പിന്നെയും നമ്മൾ കാണുന്നത്. അവിടെ പോയി രോഗശാന്തി കിട്ടിയവരുണ്ട്, ഇരട്ടി ആളുകളായി പിന്നെയും കാണുന്നു. ഇതിനകത്തൊരു കാര്യം, ഡോക്ടർ ഈ രോഗമില്ല എന്ന് ഇതുപോലെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് എന്ന നിലയിൽ ഒരു രീതിയുണ്ട്. ഈ തങ്കുവിന് ഇതുപോലെ ഡോക്ടർ ഉണ്ടാകും, പിന്നെ അവർ തെറ്റിപ്പിരിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ രോഗികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, തങ്കു പ്രാർത്ഥിച്ചു സൗഖ്യമായി. ഇതൊക്കെ ശരിക്കും അന്വേഷണം നടത്തിയാൽ എവിടെ പോയി നിൽക്കുമെന്നറിയില്ല. ഞാനിതിനൊരു മറുപടി പറയാം. ചിക്കു എന്നുപേരുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ക്യാൻസർ ബാധിതനായിരുന്നു. അപ്പോൾ ഈ ക്യാൻസർ ബാധിതനായ ചിക്കുവിനെ ഇങ്ങനെ സൗഖ്യമൊക്കെ ആക്കി, അവസാനം ഇതേ രോഗത്താൽ ചിക്കു മരിക്കുകയാണ്. അതിൻ്റെ കാരണം ഒരു നിശ്ചിത ഘട്ടത്തിലേക്ക് ഈ രോഗാവസ്ഥ ശരീരത്തിൽ നിന്ന് അതിൻ്റെ പ്രവണതകളെല്ലാം മാറി നിൽക്കുന്നൊരു ഘട്ടമുണ്ട്. അത് മനോധൈര്യം കൊണ്ടും ഈ വിശ്വാസം കൊണ്ടുമൊക്കെ കുറേ മാറി നിന്നിട്ട് അല്പം കഴിയുമ്പോൾ ഈ രോഗം മൂർച്ഛിച്ച് ഇയാൾ മരിച്ചു പോകുന്നു. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചിക്കു ഇതേ രോഗത്താൽ മരിച്ചത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇവർ അവകാശപ്പെടുന്ന പല കാര്യങ്ങളും, ഡോക്ടർ സർട്ടിഫിക്കറ്റുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇതിനൊന്നും സ്ഥായീഭാവമുള്ളൊരു സംഭവമൊന്നും ഇല്ല. ഇതെല്ലാം ഇങ്ങനല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി കിടക്കുന്നത്. അത് ഈ കച്ചവടം പോലെ സ്റ്റേജിൽ ആളെ വിളിച്ചു വരുത്തി, ഞാനിപ്പോൾ സൗഖ്യം തരാം, എന്താ ഇവിടെ നിൽക്കി, ഇവിടെ സൗഖ്യമാണ് എന്നെല്ലാം പറഞ്ഞു, ഇദ്ദേഹം എന്തോ ഒരു അമാനുഷികനാണെന്ന രൂപത്തിൽ പ്ലാൻ ചെയ്യുന്ന ഏർപ്പാടാണത്. ഇപ്പോൾ സജിത്ത് അടുത്ത കാലത്ത് പറയുന്ന കേട്ടു, എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല, അത് ഈ മുഹമ്മദ് ചെയ്ത ഇതേ പണിയാണ്, മുഹമ്മദ് പ്രവാചകനാണെന്നൊക്കെ പറയാൻ ശ്രമിക്കും. അപ്പോഴേക്ക് ആൾ പറയും, എന്നാൽ നീ ഒരു അതിൻ്റെതൊക്കെയായിട്ടൊരു അടയാളം അത്ഭുതമൊക്കെ ചെയ്യാൻ പറയാൻ പറയും, ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, ഐ ആം നത്തിങ്, പുള്ളി പെട്ടെന്ന് കൈ കഴുകും. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്ന ഒരാൾ അത് പ്രൂവ് ചെയ്യാനുള്ളൊരു ബാധ്യതയുണ്ട്. ഞാനിതിലേക്ക് വരാൻ കാരണം ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന ചില സംഭവങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവചനം ശരിയായി വരുന്നത് എന്തുകൊണ്ട്? ഇതിൽ സജിത്ത് പറഞ്ഞ കുറേ ശരിയായി വരുന്നുണ്ട്, തെറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ 2020 നടക്കുമെന്ന് പറഞ്ഞ് സജിത്ത് പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ 2020 നടക്കാൻ പോകാമെന്നപ്പോൾ സജിത്ത് അങ്ങ് അടിക്കുകയാണ്, ഈ പുരോഹിതന്മാരൊന്നും ഇത് കാണുന്നില്ലേ, ഇതേ തന്നെ ന്യായീകരിച്ചു വരുന്നത്. ഞാൻ സാറിന് മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡായ പുരോഹിതന്മാർ കത്തോലിക്ക പുരോഹിതന്മാരാണ്. ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നൊരു പിടിയില്ല. അവർ പല കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചവരാണ്. ബൈബിൾ പഠിക്കുന്നതിൽ അല്പം പിന്നോട്ടുമാണ്, അവിടെ പറയാം. ഫിലോസഫി, ഹിസ്റ്ററി, ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക് സ്റ്റഡി, സൊത്തിരി ഇതെല്ലാം പഠിക്കും, ഗവേഷണം ചെയ്ത് പഠിക്കും. ഒരു പുരുഷായുസ് മുഴുവൻ പഠനത്തിന് മാറ്റിവെക്കുന്ന അനുഗ്രഹീതരായ മനുഷ്യരാണവർ. പക്ഷേ ഈ തട്ടിപ്പ് എന്താണ് ഇവർക്ക് തിരിച്ചറിയാത്തത്? അതോ ഇവർ മൗനാനുവാദം കൊടുക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഈ എന്നോടൊരാൾ പറഞ്ഞ സജിത്ത് ഇത്തരത്തിൽ അത്ഭുതം ചെയ്തതിൻ്റെ ഒത്തിരി ഇപ്പോൾ വരാൻ പോയി, എൻ്റെ കയ്യിൽ ഒത്തിരി ആളുകൾ അയച്ചു തന്നെയാണ്. ഇനി നെഗറ്റീവായിട്ടുള്ളത് സജിത്തിൻ്റെ ഉണ്ട്, ഈ ബ്രദർ ബിനു വാഴമുട്ടത്തിൻ്റെ ഉണ്ട്, അവരുടെ അവിടെ പോയി ഉണ്ടായ തിക്താനുഭവങ്ങളുടെ വീഡിയോസ് ഉണ്ട്. ഞാനതൊന്നും ഒത്തിരി പുറത്തുവിടാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഈ വ്യക്തികളെ ആക്രമിക്കുക എന്നൊരു കാര്യമില്ല. ഞാനിവർ പണം തട്ടിച്ചെന്നോ അല്ലെങ്കിൽ ഇവരുടെ സ്വകാര്യ ജീവിതം മോശമാണെന്നോ ഇതൊന്നും എൻ്റെ അജണ്ടയല്ല. ഞാനത് പറയാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഡോക്ടറല്ല പറയുന്നത്. ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എന്തുകൊണ്ട് ചിലത് ശരിയായി വരുന്നു? അതിൻ്റെ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് മനഃശാസ്ത്രപരം, രണ്ട് പൈശാചികം. ഇത് രണ്ടും മനസ്സിലാകുന്നില്ല ചിലർക്ക്. പറയാം, പൈശാചികം എന്ന് പറയാൻ കാരണം യേശു തന്നെ ഓർമ്മപ്പെടുത്തി, മത്തായിയുടെ സുവിശേഷം 24:24, അതുപോലെ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 13:22 ഇതേ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? കഴിയുമെങ്കിൽ തൻ്റെ വൃദ്ധന്മാരെ വഴിതെറ്റിക്കാൻ പിശാച് ഇവരിലൂടെ പ്രവർത്തിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടും. മനസ്സിലാക്കണം,
അപ്പോൾ പിശാചിന് ഇത്തരത്തിലുള്ള ആളുകളെ കരങ്ങളിലെടുത്തിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടാൻ സാധിക്കുമെന്ന് നമ്മളെ കർത്താവ് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും കാണുന്നത് അന്ത്യകാലമാകുമ്പോൾ തൻ്റെ അരികിലേക്ക് ന്യായവിധിയുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ വന്നിട്ട് ഇവർ പറയും, കർത്താവേ ഞങ്ങൾ നിൻ്റെ ആൾക്കാരാണ്, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അതായത് സജിത്തും കൂട്ടരും ഒക്കെ അവകാശപ്പെടുന്ന ആ ക്ലെയിംസ്, അല്ലെങ്കിൽ ചില പാശ്ചാത്യ സായിപ്പന്മാർ ഡേവിഡ് ടെറലും ഒക്കെ ആ ചിന്തിച്ചു വന്ന അതേ കാര്യം, അത് ഞങ്ങൾ ചെയ്തു, ഇതാ ഞങ്ങളിവിടെ നിൽക്കുക ഇതെല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ ക്രൂസൈഡ് നടത്തിയ ഒത്തിരി കഥകൾ എനിക്ക് പിന്നെയും അറിയാം. ഞാൻ അവയെല്ലാം ഒന്നും ഇപ്പം വെളിപ്പെടുത്താൻ എനിക്ക് നേരമില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. നോക്കണം, നമ്മുടെ മേടമന എന്നുപേരായ ആദരണീയ അച്ചാനെ പറ്റി അറിയാമല്ലോ. അദ്ദേഹമാണ് ഇവിടേക്കൊരു വലിയ സുവിശേഷകനെ കൊണ്ടുവന്ന് ഗംഭീര പരിപാടി നടത്തി അത്ഭുതമെല്ലാം നടത്തിയിട്ട് ലാസ്റ്റ് പുള്ളിയുടെ പേര് കേസ് കൊടുത്തിട്ടാണ് സായിപ്പ് പോകുന്നത്. എന്തെല്ലാം നൂലാമാലകൾ അതിൻ്റെ പിന്നിലും. അദ്ദേഹം കടം കയറിയ വല്ലാത്തൊരു പ്രയാസത്തിലേക്കായിപ്പോയി. ഈ പ്രോഗ്രാമിൽ ഉണ്ടായ ചിലവ് നിമിത്തം കടം കയറിയിട്ട് അവസാനം അവർ തമ്മിൽ പിരിയേണ്ടി വന്നു. പിരിയേണ്ടി വരിക അത് നിസാര രീതിയിലല്ല, വല്ലാത്ത പ്രയാസങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ട അവസ്ഥാവിശേഷം സംജാതമായത് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ സായിപ്പാണെങ്കിലും ഇവിടെയുള്ള കക്ഷികളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നുകിൽ ഇവർ മനഃശാസ്ത്രപരമായ ചില സങ്കേതങ്ങളെ അവലംബമാക്കിക്കൊണ്ട് പ്രവചിക്കുന്നു. അത് ആർക്കും ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ്. എന്താണ് പ്രയാസം? ഇപ്പോൾ ആദരണീയനായ കോടിയേരി ബാലകൃഷ്ണൻ സുഖമില്ലാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളൊരാൾ ഒരു ഊഹം വെച്ച് കുറേ കാര്യങ്ങൾ പറയുക, ഈ രോഗം ഇപ്പോൾ സൗഖ്യമാകാൻ പോയത് വരണ്ടിയിട്ട് വന്നതല്ല, ഇതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ, മനുഷ്യരല്ലേ, അല്ലെങ്കിൽ യുക്തിവാദിയോ നിരീശ്വരനോ ഏതു ആകട്ടെ, ഇവർ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ ഊളിയിട്ട് കടന്ന് കുറേ മനഃശാസ്ത്രപരമായിട്ട് ഇടപെടാൻ പറ്റും. അതൊരു പ്രത്യേക ടോണിൽ എന്തോ ഒരു ആധ്യാത്മിക ചിന്തയുടെ പ്രഭാവത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്കത് നേരായിട്ട് ഭവിക്കും, അവർ പൊട്ടിക്കരയും. കാരണം ചിലർക്ക് ഈ തുറന്ന് പറയേണ്ട ഒത്തിരി ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ട്, ആവശ്യകതകൾ ജീവിതത്തിലുണ്ട്, അതൊന്ന് പറയാനൊരാളെ കിട്ടുന്നു, അങ്ങനെയുള്ളൊരു ചിന്ത അതിലേക്ക് അവരുടെ മനസ്സ് വരും. വിശേഷിച്ചും മദ്യപാനികൾ കുടുംബം തകർത്ത എത്രയെത്ര അവസ്ഥകൾ, അതൊക്കെ ഒന്ന് എടുത്ത് പറയുമ്പോൾ ആ വീട്ടിലെ സ്ത്രീ ഇരുന്ന് കരയും. അപ്പോൾ അതിലെല്ലാം നേരായിട്ട് വരും ചിലത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ളത്. ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, ചിലതരം അന്വേഷണങ്ങൾ നടത്തുക, അത് എൻ്റെ ശരിയായി നിറവേറി വരുന്നതിൻ്റെ കഥകളാണ് ഞാൻ പറയുന്നത്. ഒന്ന് മനഃശാസ്ത്രപരമായിട്ട് പറയുക, രണ്ട് പൈശാചിക ശക്തികൾ കൊണ്ട് പറയുക. കാരണം പൈശാചിക ശക്തികൾക്ക് ഇതിന് കഴിയും. അതിനാണ് യേശുവിൻ്റെ ദാസന്മാരായിട്ട് പൗലോസും ദൈവാസൻ ആയിട്ടുള്ള തിമത്യോസും ഒക്കെ അതിലെ പോവാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പിശാചി ബാധയേറ്റ ഒരു സ്ത്രീ, അവർ നിന്നിട്ട് പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വരുന്നു. അപ്പോൾ പൗലോസ് ശീലാസുമാണ്, ഈ രണ്ടാളുകൾ ചേർന്ന് പോവുകയാണ്. ലൂക്കോസും ഒക്കെ ഉണ്ടാക്കൂടെ. ആ പോകുന്ന അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അധ്യായം പറയുന്നത് നിങ്ങൾക്ക് നല്ല വായനയ്ക്ക് വേണ്ടിയാണ്. ആ ഘട്ടത്തിൽ ഈ സ്ത്രീ പറഞ്ഞ എന്താ തെറ്റ്? ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, തെറ്റായിരുന്നോ? രക്ഷാമാർഗം അറിയിക്കാൻ വരുന്ന തെറ്റായിരുന്നോ? ഇത് ഡിവൈനേഷൻ എന്നാണ് പറയുക, ഏതെങ്കിലും ദുരാത്മാക്കളെ കൊണ്ട് ഭാവി പറയിക്കുന്ന ഒരു വിദ്യയാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്, ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയുണ്ട്. ഇനിയുള്ള ഒരു കാര്യം, ഈ ചില സംവിധാനങ്ങളിലൂടെ ഈ വിവരം അറിയുക എന്ന് പറഞ്ഞാൽ, ഈ ആൾക്കാരുടെ ചില രീതികൾ മുൻകൂട്ടി അറിയാനുള്ള വഴി. ഈ ടി വി പ്രഭാഷകരുടെ ഒക്കെ ഒരു ശൈലി ഞാൻ പറയാം. TV പ്രഭാഷകർ ഇപ്പോഴാണ് ഇപ്പോൾ ലൈവ് ആകുന്നത്, മുമ്പൊക്കെ ലൈവ് അല്ല, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടിടുകയാണ്. അപ്പോൾ നിങ്ങൾ നാലോ ചോദിക്കേ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അന്നത്തെ കാലത്ത് ഇത് വീഡിയോ റെക്കോർഡ് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന എത്ര നാൾ വരുമോ എന്ന് നിങ്ങൾക്കറിയാം. കുറഞ്ഞ വർഷം ഒരാഴ്ചയിലും പിടിക്കുമല്ലോ, കുറഞ്ഞ വർഷം. അപ്പോഴാണ് പറയുന്നത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ സതി എന്നുപേരുള്ള ഒരു സഹോദരിയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, ഇന്ന രോഗത്താൽ നിങ്ങൾ വാരപ്പെടുന്നു, വല്ലാതെ നിങ്ങൾ വിഷമിക്കുന്നു. അപ്പോൾ സതി അടുത്ത ആഴ്ചയിൽ പറയുകയും ചെയ്യും, സതിയുടെ സാക്ഷ്യവും കേൾക്കാം. ഇതെങ്ങനെ സാധിക്കുന്നതെന്ന് പറയണ്ടേ? ഈ സതി എന്ന പെൺകുട്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മനുഷ്യനെ വിളിച്ച് കാണും, അല്ലെങ്കിൽ ഇവർ ഓഫീസിൽ വിളിച്ച് കാണും, അതും അല്ലെങ്കിൽ കത്തെഴുതി കാണും. അപ്പോൾ ഈ കത്തെഴുതുമ്പോൾ ഇദ്ദേഹം ഇതെല്ലാം മനഃപ്പാഠം പഠിച്ചിട്ട് ഈ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ പേര് പറയും. അപ്പോൾ പണ്ട് താനിതുപോലെ കത്തെഴുതിയതോ വിളിച്ചു പറഞ്ഞോ എല്ലാം ഈ പെൺകുട്ടി വിട്ടു. ദാ പ്രവാചകൻ ഒന്നും അറിയാത്ത ഘട്ടത്തിൽ തൻ്റെ രോഗത്തെപ്പറ്റി പറയുന്നു. ഇപ്പോൾ ആ വയറിനുള്ളിലെ ട്യൂമർ മാറാൻ പോകണം, അടുത്ത ആഴ്ച നീ സ്കാൻ ചെയ്ത് നോക്ക്, രോഗം മാറിയിരിക്കും, ഭയങ്കര മാറ്റം ദൈവം വരുത്താൻ പോവാണ്, ഇനി രോഗം അവിടെ ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഒരു വിശ്വാസം ജനിപ്പിക്കുക. ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ ആളുകളെ വിട്ട് അന്വേഷിപ്പിച്ചറിയുക, അങ്ങനെ ഒരു രീതി. ഒരു പ്രമുഖ പ്രസംഗൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പേര് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ അണികൾ കൂടെയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവരും വരും. ആ പേരുകൾ ഇദ്ദേഹം വിളിക്കുമ്പോൾ ഇവരങ്ങ് കൈവെക്കും, ഇന്ന രോഗത്താൽ ഭാരപ്പെടുന്നു, കരഞ്ഞുകൊണ്ട് സ്റ്റേജിലേക്ക് ഓടി വരും.
ഇങ്ങനെയുള്ള ഒട്ടേറെ പരിപാടികളുണ്ട്. അത് തട്ടിപ്പ് പരസ്യമായി തന്നെ നമ്മളെ വഞ്ചിക്കുകയാണ്. ഇതിൽ സംഭവിക്കുന്നത് നല്ല ബുദ്ധിമാന്മാരായ ഇവർ, പ്രായോഗിക ബുദ്ധിയുള്ള ഇവർ, വേറെ കഴിവുകളൊന്നുമില്ല, വേറെ വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ തീരെ കുറേ, ഇത്തരത്തിലുള്ള ആളുകളെ മൊത്തം എടുത്താൽ ഇവരിലാരാണ് ഒരു ജോലി ചെയ്യാൻ പാകത്തിനുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളും ഈ കൂടെ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവർ ചെയ്യുന്ന പണി, പക്ഷേ അവർ ബ്രില്യൻ്റാണ് ഇല്ലെന്ന് പറയാൻ വയ്യ. കാരണം പൊട്ടന്മാരായ നിങ്ങളെ അവർ ചതിക്കുന്നു, നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ വിധകളും എല്ലാം അവർ കാശാക്കി മാറ്റുന്നു. പിന്നെ അതിന് ആദർശപരമായ ചില കാര്യമുണ്ട്. ഞാൻ അവിടുന്ന് വണ്ടിക്കൂലി മേടിക്കുന്നില്ല, അവിടെ പോയി ഫ്രീ ആയിട്ട് പ്രസംഗിക്കുന്നു, കാർ ഓടിച്ച് ചെല്ലുന്നു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പം ഈ ആളുകൾ മറ്റു രൂപത്തിൽ ഇവരെ സഹായിക്കും. ഇനി ഒരു വിദ്വാൻ ചെയ്യുന്നത് കണ്ടോ, എനിക്ക് പരിശീലനം വേണ്ട, പകരം നിങ്ങളൊരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് 15,000 രൂപയാകും, അതിന് വേണ്ട ചിലവ് നിങ്ങൾ വഹിക്കണം, ഇതാണ് കാര്യം. അപ്പോൾ ഇന്ന ടി വിയിലേക്ക് ആളുകൾക്ക് നിങ്ങളൊരു ഒരു വഴിപാട് ഒരു 15,000 രൂപ, അങ്ങനെ ആധാരം പണയം വെച്ചിട്ട് കൊണ്ട് പണം കൊടുത്തവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കണ്ടു, അവർക്കൊന്നും ഒരു വിടുതലും ഇല്ല. ഇവിടെയാണ് നമ്മുടെ കലഹം മൂർച്ഛിക്കുന്നത്, ഇവരെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ പ്രവചനം നിറവേറുന്നത് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി. ഇനിയും നിറവേറാത്ത അതിൻ്റെ ന്യായീകരണം, അതിനൊരു മറുപടി പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ പ്രവചനങ്ങൾ നിറവേറാതെ വരുമ്പോൾ ഇവർ പറയുന്ന ടെക്നിക്ക്, ഇയാൾ പ്രാർത്ഥിച്ചില്ല, അത് തെറ്റല്ലേ പറയുന്നത്. അപ്പോൾ പറയും ബൈബിളിൽ യോനാ പ്രവാചകൻ നിനവേ പട്ടണം തകരും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാതെ നടക്കാഞ്ഞ്? തകർന്നില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരപകട സൂചന ദൈവം മുൻകൂട്ടി തരുന്ന എന്തിനാണ്, പ്രവചനം പറയുന്ന എന്തിനാണ്? നിങ്ങളതിനെതിരെ ഉണർന്ന് ജാഗരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോകാനാണ്, അതിനാണ് തരുന്നത്. അതുപോലെയാണോ എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തരാൻ പോകാമെന്ന് പറഞ്ഞു? ഈ അനുഗ്രഹം തരാൻ പോകുന്നത് മാറ്റിക്കളയേണ്ട കാര്യമുണ്ടോ? അതിനുവേണ്ടി ആരും പറയാം അത് മാറിപ്പോട്ടെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ട് അത് കിട്ടണം. അതുപോലെയാണോ ഈ പറയപ്പെട്ട ശാപം, ശാപമോ പ്രശ്നങ്ങളോ നാട് തകരുന്നതോ ഒക്കെ ആയൊരു ഒരു രോഗം വരുന്നതോ ഒക്കെ ആയൊരു കാര്യം ഒരു ദൂതായി ഒരു ആലോചനയായി ദൈവം കൊടുത്താൽ നിങ്ങളതിന് ദൈവമേ ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് ആകല്ലേ എന്നോർത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്ഥിതി മാറ്റും. അതിന് ഉണർന്ന് ജാഗരിക്കാനാണ് നീ പോയി നിനവയ്ക്കെതിരെ പ്രസംഗിക്കുക. നിനവക്കാർ അപ്പോൾ തന്നെ രട്ട് വസ്ത്രം ഉടുത്ത് വെണ്ണീറിലിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ആടുമാടുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്ഥിതിക്ക് വേദം വന്നു. അല്ലാതെ പ്രവാചകൻ്റെ പ്രവചനം ഫ്ലോപ്പാവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇതൊരു കത്തോലിക്ക സഹോദരൻ എന്നോട് പറഞ്ഞാണ് അതുപോലും നടന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പം ഇത് യോനയ്ക്ക് പോലും പറ്റി, പിന്നാണോ സജിത്തിന്? എന്തൊക്കെയാണ് നിങ്ങളീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാത്ത കാര്യങ്ങളെ എൻ്റെ പൊന്നു സഹോദരന്മാരെ. ഇനി എൻ്റെ അടുത്ത് ഒരു പെന്തക്കോസ്തു വിശ്വാസിയായ ഒരു സഹോദരൻ, എനിക്കൊന്ന് അദ്ദേഹം നമ്മുടെ കോട്ടയത്തുള്ള അടൂറുള്ള ടിജോ തോമസിൻ്റെ ഒരു വിശ്വാസിയാണ്. അദ്ദേഹം അവിടെ നടക്കുന്ന മിറക്കിൾസൊക്കെ എന്നോട് പറഞ്ഞിട്ട് പറയുകയാണ്, സുഹൃത്തെ ഞാൻ ഇന്നോലാണ്, നിങ്ങൾ ഇത് പറയുക വഴി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്നില്ല, വിശ്വാസത്തിലേക്ക് വരാനിരിക്കുന്ന ആളുകളുടെ ഒഴുക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്ക് ലൈക്ക് അടിക്കുന്നൊക്കെ കത്തോലിക്കരാണ്, അവർ മുതലെടുക്കാൻ പോവാണ്. എന്ത് ഞാൻ നിങ്ങൾക്ക് ഏത് ലോകത്തെ ജീവിക്കുന്നത്? കത്തോലിക്കരെന്തോ മുതലെടുക്ക എന്തോ മുതലെടുക്കാനാ ഇങ്ങനെ അവരെക്കുറിച്ച് കൂടെ അല്ലേ പറയുന്നത്? അവരിലെ തന്നെ വ്യാജന്മാരെയും പറയുന്നുണ്ട്, അവരിൽ ഇത്തരം വ്യാജന്മാരെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. കൂടുതൽ വ്യാജന്മാർ ഇവിടെ ഉണ്ട്, അവരെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ IPC ചർച്ചക്കോട് ഷാരോൺ തുടങ്ങിയ സഭയുടെ എല്ലാം വളർച്ച നിലച്ചപ്പം വളരാനായിട്ടുള്ള വലിയ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു സഭയിലാണ്. ഞാൻ പറഞ്ഞു എനിക്കിത് കേൾക്കണമെന്നേ ഇല്ല, വളർച്ച ഇങ്ങനെ തട്ടിപ്പടത്തിയാണുള്ളൂ സഭ വളർത്തേണ്ടത്. മനുഷ്യന് രോഗമുണ്ട്, വിധകളുണ്ട്, ഈ രോഗമൊക്കെ വെച്ച് നീയൊക്കെ ഭക്ഷണം കഴിക്കുകയാണോ? ഈ രോഗം വെച്ചിട്ട് നീയൊക്കെ കോടികൾ ഉണ്ടാക്കിയിട്ട് രമ്യകർമ്മങ്ങൾ പടുത്തുയർത്തുകയാണോ? എന്താ നിന്നെയൊക്കെ പറയേണ്ടത്? എന്നിട്ട് നിങ്ങളൊക്കെ ന്യായീകരിക്കുകയാണ് ഇതിനെ. നിങ്ങൾക്കൊക്കെ ഒരിക്കലും ഇതിൻ്റെ ഈ തിരിച്ചടി മനസ്സിലാവും. നിങ്ങൾ ഇതെല്ലാം വസ്തുതയാണ്. ഇത്തരത്തിൽ ആളുകളുടെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തട്ടിപ്പ് മനസ്സിലാക്കി പുറത്തിറങ്ങിയവരുടെ എത്ര സാക്ഷ്യം നിങ്ങൾക്ക് വേണം? ഇനി എൻ്റെ ജോലി ഇനി അതല്ല, എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കാനായിട്ടുണ്ട്. പിന്നെ ഈ ചോദ്യം കൂടെ കൂടെ വരുന്നത് കൊണ്ട് ദയവായി ഇത്തരം വ്യാജന്മാർ ഇങ്ങനെ എന്നെ വിളിച്ച് ശല്യം ചെയ്യാതിരിക്കുക. ശല്യം ചെയ്താൽ ഇതൊക്കെ എനിക്ക് ഒത്തിരി പുറത്തു വിടേണ്ടി വരും. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ധനപരമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയ പ്രവചനങ്ങൾ പാതി പാളിയതും അതിൻ്റെ പിന്നിലെ ടെക്നിക്കുകളും എനിക്ക് പുറത്തു വിടേണ്ടി വരും എന്നുള്ള കാര്യം ഈ സുഹൃത്തുക്കൾ മനസ്സിലാക്കിക്കൊള്ളാം. അതുകൊണ്ട് എൻ്റെ ജോലി പ്രധാനമായിട്ടും ജനങ്ങളെ ബൈബിൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ചോദിച്ചൊരു ചോദ്യം, ഇത് ഇങ്ങനെയൊക്കെ വരുമ്പം ദൈവനാമത്തിന് എന്താ മഹത്വം ഉണ്ടാകാതെ മറ്റുള്ളവർ ദുഷിക്കുകയല്ലേ? അന്ന് ഇവന്മാരുടെ ഈ പണി നിർത്താൻ നിങ്ങൾ പറ മനസ്സിലായില്ലേ? ഇവന്മാർ ഈ പണി നിർത്തട്ടെ, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയാന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് കാണിക്കുന്ന ഇത്തരം കോലാഹലങ്ങളെ നിർത്താൻ നിങ്ങൾ അവിടെയാണ് പറയേണ്ടത്. ഇപ്പം മറ്റേ ആൾ പേര് വിളിച്ചൊന്നും പറയുന്നില്ല, അപ്പം അദ്ദേഹം ശരിയായില്ലേ? ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പണ്ട് പറഞ്ഞതിന് എക്സ്ക്യൂസ് പറയണം. വേണ്ടേ, പണ്ട് ഞാൻ തട്ടിപ്പ് ചെയ്തു പോയി, ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു പറയണ്ടേ? അത് പറയാതെ അതിൻ്റെ പിന്തുടർച്ച തുടരുകയാണ്, ഇനി പോരുകയാണ് കൃത്യം. ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ
എനിക്കിവരോട് അസൂയ തോന്നത്തൊക്കെ എന്തെങ്കിലും കഴിവ് ഇവർക്കുള്ളതായിട്ട് തോന്നില്ല. ആകെ തോന്നുന്നത് ഇത്രയും നിങ്ങളെ പൊട്ടന്മാരാക്കുന്നല്ലോ എന്ന് നിങ്ങളോട് സഹതാപമാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞിനി ഇത് ദൈവപ്രവൃത്തിയാണെങ്കിൽ ബ്രദറിനെതിരെ ശാപം വരികയല്ലേ ചോദിച്ചു. ദൈവപ്രവൃത്തി എനിക്കങ്ങനെ ചിന്തയില്ല. ദൈവപ്രവൃത്തി ആണെങ്കിൽ എന്നൊരു ഇഫ് ക്ലോസ് അവിടെ ഇല്ല ബ്രദർ. കാരണം സത്യദൈവത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെയല്ല. എനിക്ക് ഇവന്മാരുടെ ദൈവത്തിലും വിശ്വാസമില്ല, മനസ്സിലായില്ലേ? ഇവന്മാരുടെ സുവിശേഷത്തിലും വിശ്വാസമില്ല. പിന്നെ ബൈബിൾ അവർ പ്രസംഗിക്കുന്നു, അങ്ങനെ ബൈബിളിൽ തന്നെ ഉണ്ടെന്ന് അവരിത് പ്രസംഗിക്കുമെന്ന്. നിങ്ങൾ ബൈബിൾ പഠിക്കാത്ത ആരുടെ ഉഴപ്പാണ്? നിങ്ങൾ യേശുവിൻ്റെ പഠനങ്ങളിൽ കേന്ദ്രീകരിക്കാത്ത ആരുടെ ഉഴപ്പാണ്? അണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുക, അതിലേക്ക് ശ്രദ്ധിക്കുക. ലോകത്തിലേറ്റവും വലിയ പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശുവാണ്. അവിടുന്ന് ഒരേ സമയം ദൈവപുത്രനാണ്, ദൈവപ്രവാചകനാണ്. മഹത്തരമായ കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് ഒന്നും നിറവേറാതിരുന്നിട്ടില്ല. അവിടുത്തെ കൃപാവരങ്ങൾ ഇന്നും തൻ്റെ സഭയിൽ പരിലസിക്കുന്നു. ദൈവം നിയോഗിക്കുന്നവർക്ക് ആ കൃപകൾ അവിടുന്ന് കൊടുക്കുന്നു. ആ പ്രവചനങ്ങൾ സഭയെ ശക്തിപ്പെടുത്താൻ ഹേതുവാകുന്നു. അവ നിലച്ചു എന്ന് എനിക്കൊരു വിശ്വാസമില്ല. യേശുവിൻ്റെ വരവ് വരെ അവ നിലനിൽക്കും എന്ന് പറയാനും സ്ഥാപിക്കാനും വേണ്ട വചനപരമായ ഉള്ളടക്കങ്ങൾ നമുക്കുണ്ട്. അതിന് പ്രകാരം മുമ്പോട്ട് പോകാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.